തന്റെ 12-ാം ക്ലാസ്സിന്റെ അവസാന എക്സാം അതിന്റെ തലേദിവസം അവസാന എക്സാമിന്റെ തലേദിവസം തന്റെ അച്ഛനോട് ഇങ്ങനെ പറയുകയാണ്. കാരി പറഞ്ഞു, എനിക്ക് ഇനി മുന്നോട്ട് പഠിക്കണ്ട, എനിക്ക് യൂട്യൂബ് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പം പറഞ്ഞപ്പം തന്നെ അവൻ്റെ ഡാഡിക്കുള്ള റിപ്ലൈ കൊടുത്തത് ഇങ്ങനെയാണ്, മോൻ്റെ ഇഷ്ടം പഠി, മോൻ മുന്നോട്ട് പോകുക. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ആത്തുറ. എൻ്റെ പേര് ഷാരോൺ. ഗായ്സ്, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയാണ് വന്നേക്കണേ. വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ ചാനലിലെ ടോപ്പിക് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ടോക്കിംഗ് വീഡിയോസ് ഇറക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു പ്ലാൻ. എൻ്റെ ആർട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആത്തുറ എന്നാണ് അതിൻ്റെ പേര്. യൂട്യൂബിൽ കൂടുതലും ഇനി ടോക്കിംഗ് വീഡിയോസ് ചെയ്യാനുള്ളൊരു ഒരു എന്താ പറയുക പ്ലാനുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനൊരു ട്രയൽ പോവുകയാണ്, എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പം വീഡിയോ കണ്ടു നോക്കുക. വലിയ സംഭവമൊന്നും ആയിരിക്കില്ല, സിമ്പിളായിട്ടുള്ള ടോക്കിങ്സ് ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് തരിക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് പോവാം. അജയ് നാഗർ എന്ന് ചോദിച്ചാൽ പലർക്കും അറിയത്തില്ലായിരിക്കും ആരാണെന്നും എന്താണെന്നും. പക്ഷേ കാരിമിനാറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ തന്നെ എല്ലാവർക്കും ഒറ്റത്രേ കാണുള്ളൂ, ദ റോസ്റ്റ് കിങ്. എന്താ പറയുക, ഇന്ത്യയിലെ തന്നെ വളരെ വേറെ ലെവലിൽ ഫേമസ് ആയ ഒരു യങ് യൂട്യൂബറാണ് അജയ് നാഗർ എന്ന കാരിമിനാറ്റി. ഒരുപാട് തവണ തോറ്റ ഒരു യൂട്യൂബർ കൂടിയാണ് നമ്മുടെ ഈ കാരിമിനാറ്റി. എന്താ പറയുക, വളരെയധികം സ്ട്രഗിൾ ചെയ്താണ് അദ്ദേഹം ഇന്ന് യൂട്യൂബിലെ തരംഗമായി തീർന്നിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക റെക്കോർഡുകളും പൊളിച്ചെഴുതിയ ഒരു വ്യക്തി കൂടിയാണ് കാരിമിനാറ്റി എന്ന അജയ് നാഗർ. അജയ് നാഗറിന്റെ കഥ പറയാൻ തുടങ്ങുകയാണെങ്കിൽ 1999 ജൂൺ 12-നാണ് അദ്ദേഹം ജനിച്ചത്. ഡൽഹിയിലെ ഫരീദാബാദ് എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹോം ടൗൺ. എന്താ പിന്നെ ചെറുപ്പത്തിൽ തന്നെ വളരെ വളരെയധികം ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഈ അജയ് നാഗർ. വീട്ടിലാണെങ്കിലും ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കാനും പുറത്തേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഒരു റൂമിൽ ഒരു കമ്പ്യൂട്ടറും ഒരു മൊബൈലും ഉണ്ടെങ്കിൽ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വർഗം. ചെറുപ്പത്തിലെ ഗെയിംസിനോടായിരുന്നു അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ്. ഒരു ഗെയിം പുറത്തിറങ്ങുകയാണെങ്കിൽ, പുതുതായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് പുള്ളി മേടിക്കുകയും അത് കളിച്ച് ജയിക്കും വരെയും പുള്ളി കളിക്കുമായിരുന്നു. അതായിരുന്നു പുള്ളിയുടെ എന്താ പറയുക, പുള്ളിയുടെ സ്റ്റൈൽ അങ്ങനെയായിരുന്നു. ഈ ഗെയിംസിനൊപ്പം അദ്ദേഹം തൻ്റെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തൻ്റെ 10-ാം വയസ്സിലാണ് അദ്ദേഹം പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെയൊക്കെ 10-ാം വയസ്സിൽ യൂട്യൂബ് എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതുപോട്ടെ, പുള്ളിയുടെ ഫസ്റ്റ് ചാനൽ ഒരു ഫുട്ബോൾ ബേസ്ഡ് ചാനലായിരുന്നു. അതിൻ്റെ പേര് ഫുട്ബോൾ ടിപ്സ് ആൻഡ് ടിപ്സ് എന്നായിരുന്നു ആ ചാനലിൻ്റെ പേര്. അത് നൈസായിട്ട് പൊട്ടിപ്പോയി, പുള്ളി വിട്ട് കൊടുക്കാൻ തീരുമാനിച്ചില്ല. പുള്ളി പിന്നെ അടുത്ത ചാനൽ തുടങ്ങി. അടുത്ത 5 വർഷത്തിനുള്ളിൽ പുള്ളി ഒരു ചാനൽ തുടങ്ങി. അതൊരു ഗെയിമിംഗ് റോസിംഗ് ചാനലായിരുന്നു. അതിൻ്റെ പേര് അഡിക്റ്റഡ് A1 എന്നായിരുന്നു. അതും അധികം അങ്ങോട്ട് നിലനിന്നില്ല. കാര്യം 100-150 വീഡിയോ ഇട്ടാലും ക്ലച്ച് പിടിച്ചില്ല, അതും ഫ്ലോപ്പായി പോയി. അത് കഴിഞ്ഞാണ് അദ്ദേഹം വേറൊരു ചാനൽ തുടങ്ങിയത്, ക്യാരി ഡോൾ എന്നായിരുന്നു ചാനലിൻ്റെ പേര്. പിന്നീട് ആ ചാനലിൻ്റെ പേര് മാറ്റി ക്യാരി മിനാറ്റി എന്നാക്കുമായിരുന്നു. അതായത് അതിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു, വേറെ ലെവലാക്കിയ ഒരു ചാനൽ. അദ്ദേഹത്തിനെ ഇന്ത്യയിൽ തന്നെ വേറെ ലെവലിൽ ഫേമസ് ആക്കിയ ചാനലാണ് ക്യാരി മിനാറ്റി. ഈ അജയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തൻ്റെ 12-ാം ക്ലാസ് ഡൽഹിയിലാണ് പഠിച്ചത്. ഡൽഹി പബ്ലിക് സ്കൂളാണ് കംപ്ലീറ്റ് ചെയ്തത്. തൻ്റെ 12-ാം ക്ലാസ്സിൻ്റെ അവസാന എക്സാം അതിൻ്റെ തലേദിവസം അവസാന എക്സാമിൻ്റെ തലേദിവസം തൻ്റെ അച്ഛനോട് ഇങ്ങനെ പറയുകയാണ്. കാരി പറഞ്ഞു, എനിക്ക് ഇനി മുന്നോട്ട് പഠിക്കണ്ട, എനിക്ക് യൂട്യൂബ് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പം പറഞ്ഞപ്പം തന്നെ അവൻ്റെ ഡാഡിക്കുള്ള റിപ്ലൈ കൊടുത്തത് ഇങ്ങനെയാണ്, മോൻ്റെ ഇഷ്ടം പഠി, മോൻ മുന്നോട്ട് പോകുക. അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കാം കാരി ഇന്ന് ചിലപ്പം ഇന്ത്യയിൽ തന്നെ ടോപ്പിൽ നിൽക്കുന്ന ഒരു യൂട്യൂബറായത്. നമ്മളൊക്കെ ഇതുപോലെ വീട്ടിൽ പോയി ചോദിച്ചാൽ എപ്പം മാട്ടെ കയറ്റി ചോദിച്ചാൽ മതി ഡാഡിക്കുള്ള അതുവിട്. ഈ അജയ് സ്കൂൾ ജീവിതത്തിൽ തന്നെ ഒരു നല്ലൊരു യൂട്യൂബറായിരുന്നു. എന്താ പറയുക, നമ്മൾ പുള്ളി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ യൂട്യൂബ് നല്ലൊരു യൂട്യൂബർ ആയതുകൊണ്ട് സ്കൂളിൽ നല്ല ഫേമസ് ആയിരുന്നു. യൂട്യൂബർ എന്നൊക്കെ ആയിരുന്നു പിള്ളേർ വിളിച്ചുകൊണ്ടിരുന്നത്. കാരിമിനാറ്റി ഒരു യൂട്യൂബ് ചാനലാണെന്നും ഇന്ത്യൻ യൂട്യൂബ് ചരിത്രത്തിൽ ഇതുപോലുള്ളൊരു യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ടും ആണ് തൻ്റെ ചാനലിന് ഇത്ര ശ്രദ്ധ നേടിയതെന്നും പറയാം. ഈ ഒരു ചാനലിലൂടെയാണ് അദ്ദേഹം ഇത്രയും വളർന്നതും ഇത്രയും ഫേമസ് ആയതും.
2020 മെയ് 9-ന് ഇന്ത്യൻ യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ ഇദ്ദേഹം ഒരു റെക്കോർഡ് ഉണ്ടാക്കിയെടുത്തു. വെറും ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയ ഒരു ചാനലാണെന്ന് തന്നെ വേണി പറയാം. ഏകദേശം 14 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സാണ് ഇദ്ദേഹത്തിൻ്റെ ചാനലിന് റീച്ച് കൂട്ടിക്കൊടുത്തത്. ഈയിടയ്ക്ക് ഇറങ്ങിയ ഒറ്റൊരു വീഡിയോ ആണ് വൈറലായിരിക്കുന്നത്. ഏതാണ്ട് 5 ദിവസം കൊണ്ട് 7 കോടിയിലധികം വ്യൂസും മാത്രമല്ല 1 കോടിയിലധികം ലൈക്സും പിന്നെ 8 ലക്ഷത്തിലധികം കമൻസുമാണ് ആ വീഡിയോയ്ക്ക് കിട്ടിയേക്കുന്നത്. അതൊരു നിസ്സാര കാര്യമല്ല. ഇന്ത്യൻ യൂട്യൂബ് ചരിത്രത്തിലെ എക്കാലത്തെ തന്നെ റെക്കോർഡാണെന്ന് തന്നെ പറയാം ഇത്. 2016 ക്യാരിയുടെ ചാനലിൽ 3 തവണ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു നേപ്പാളി സിംഗറിൻ്റെ കയ്യിൽ നിന്നും പിന്നെ ബാപ്പുൻ ബാസോത്ത് എന്ന ചാനലിൻ്റെ കയ്യിൽ നിന്നുമാണ് അദ്ദേഹത്തിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയത്. പിന്നെ വളരെ കഷ്ടപ്പെട്ട് തൻ്റെ സപ്പോർട്ട് ചെയ്ത തന്നെ സപ്പോർട്ട് ചെയ്തവരും താനും കാലു പിടിച്ചിട്ടാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്ന് മാറ്റിയെടുത്തത്. അതൊരു ലക്കാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം യൂട്യൂബിൽ 3 തവണ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുവാണെങ്കിൽ യൂട്യൂബുകാർ തന്നെ നമ്മുടെ ചാനൽ നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നതാണ്. ഈ ക്യാരി റോസ്റ്റ് ചെയ്ത സെലിബ്രിറ്റീസുകളിൽ ഒരു നേരെ തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരു മെയിൻ ടീമാണ് ടിഞ്ചക് പൂജ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ സ്കൂട്ടർ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട് പുള്ളിക്കാരി പാടിയ അത് വരോട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ടിഞ്ചക് പൂജ എന്ന് അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. പുള്ളിക്കാരിയുടെ പാട്ടൊക്കെ അടിപൊളിയാണ്, വേറെ മൂഡാണ്. എനിക്ക് ഒറ്റപ്രാവശ്യം കണ്ടാലേ ഇഷ്ടപ്പെട്ടുള്ളൂ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇട്ട് ഇട്. അപ്പം പാക്ടി ക്യാരി ക്യാരി വെറുതെ അല്ല, വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു നിലയിലെത്തിയിരുന്നത്. ഏകദേശം 3 ചാനലാണ് അദ്ദേഹത്തിൻ്റെ സക്സസ് ആയത്. 2 രണ്ടെണ്ണം ഫ്ലോപ്പായെങ്കിലും പുള്ളി വിട്ടുകൊടുത്തില്ല. 3-ാമത്തെ ചാനലാണ് അദ്ദേഹം ക്ലച്ച് പിടിച്ച് ഇത്രയും ലെവലിലെത്തിയിരുന്നത്. പിന്നെ ക്യാരി പെട്ടെന്ന് പൊട്ടി മുളച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം വർഷങ്ങളെടുത്തു ഈ ഒരു ലെവലിൽ റീച്ച് ചെയ്യാൻ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പെട്ടെന്ന് കുറുക്ക ബുദ്ധി നോക്കാണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുക, എങ്ങനെ നോക്കിയാലും നമുക്ക് സക്സസ് നേടിയെടുക്കാം. അതുകൊണ്ട് എല്ലാവരും കഷ്ടപ്പെടാൻ നോക്ക്, അതെനിക്ക് പറയാനുള്ളൂ. അപ്പം ഇത്ര എനിക്ക് ക്യാരി മിനിറ്റിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പം വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടാനുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺ.